sing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കാനായി പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തവർക്ക് വേണ്ടി നാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നതിന് മുൻപായിട്ട് ഈ ഓരോ ദിവസവും എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്തിട്ടുള്ള ആളുകളെ നിങ്ങൾ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ അറിയാറുണ്ട്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾക്കും അറിയാൻ താല്പര്യം കാണില്ലേ? അതുകൊണ്ട് ഇന്ന് ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തപ്പോൾ കർത്താവ് കൊടുത്ത അത്ഭുതത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. ബ്രദർ ജോൺ എന്ന പേരിലൊരു ഒരു വ്യക്തി കൊച്ചിയിലുള്ള ബ്ലെസ്സിംഗ് സെന്ററിൽ വന്ന് പറഞ്ഞ ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യം ഇനി നമുക്ക് ഒരുമിച്ച് ചേർന്ന് കാണാം. ഇദ്ദേഹത്തിൻ്റെ പേര് സി കെ ജോൺ എന്നാണ്. ഒരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യവുമായിട്ടാണ് ഇന്ന് ഇദ്ദേഹം ഇവിടെ നിൽക്കുന്നത്. ജോൺ ബ്രദർ പറഞ്ഞത് ഇങ്ങനെയാണ്, കഴിഞ്ഞ മാസം 10-ാം തീയതിത്തെ ബ്ലെസ്സിംഗ് ടുഡേ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്തത് ബ്രദർ ജോൺ ആയിരുന്നു. ഓ, നമ്മുടെ സ്പോൺസർ ആണ്. യെസ്, ഗ്രേറ്റ്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ഒരു താൻ അപ്പോൾ ഇൻഷുറൻസ് ഏജൻസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. താൻ ഇൻഷുറൻസ് ഏജന്റ് ആണ്. അപ്പോൾ ആ ഇടയ്ക്കാണ് ഈ സ്പോൺസർ ചെയ്തത്. അതിനു വേണ്ടിയിട്ട് തൻ്റെ അക്കൗണ്ടിൽ നിന്നും ഒരു 30,000 രൂപ താൻ സ്പോൺസർ ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ ഈ ടെലികാസ്റ്റിംഗ് നടക്കുന്നതിൻ്റെ മുൻപ് തന്നെ അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് യേശു കർത്താവ് ബ്രദർ ജോണിൻ്റെ അക്കൗണ്ടിലോട്ട് ആഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് 42,000, 30,000 രൂപ തൻ്റെ അക്കൗണ്ടിൽ നിന്ന് താൻ വിഡ്രോ ചെയ്തപ്പോൾ ഒരു സിംഗിൾ ബിസിനസ്സിലൂടെ 42,000 രൂപ തൻ്റെ ബാങ്കിലേക്ക് ദൈവം ആഡ് ചെയ്തു. കൈയടിക്കുവാണെങ്കിൽ നന്നായിട്ട് കൈയടിച്ച്. ഇത് ബ്രദർ ജോണിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി കർത്താവ് ചെയ്യുന്നതാണ്. കാരണം കർത്താവ് പറയുന്ന കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കർത്താവ് മിറക്കിൾ ചെയ്തു കഴിഞ്ഞു. കർത്താവ്, ഈ അത്ഭുതത്തിനായി നന്ദി. ഈ കൈകളെ ഞാൻ വീണ്ടും അനുഗ്രഹിക്കുന്നു യേശുവിന് വേണ്ടി. ദൈവമേ, സ്നേഹത്താൽ താൻ ചെയ്തതുകൊണ്ട് തൻ്റെ കൈകളിലൂടെ ചെയ്യുന്ന ബിസിനസ് ഇനിയും കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു ലോർഡ്. ദൈവമേ, നിൻ്റെ അത്ഭുതങ്ങൾ കാണട്ടെ. അതുകൂടാതെ ഈ സാക്ഷ്യം കേൾക്കുന്നവരുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹങ്ങളും വിടുതലുകളും ഉണ്ടാകട്ടെ. സാമ്പത്തിക ഞെരുക്കങ്ങളിലിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിശാലതയിലേക്ക് വരട്ടെ. ഞെരുക്കത്തിൽ ഞാൻ എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്ന് സകലരും സാക്ഷ്യം പറയത്തക്ക രീതിയിൽ സകല ഞെരുക്കങ്ങളെയും കർത്താവ് എടുത്തു മാറ്റി വിശാലതകളുടെ നന്മകൾ ജനത്തിൻ്റെ മേൽ അങ്ങ് പകരുന്നതിനാൽ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു അങ്കിൾ. താങ്ക് യു. ഇനി ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഇവരുടെ കുടുംബങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഡിംപിളിൻ്റെ കുടുംബത്തിന് വേണ്ടി, അതുപോലെ ട്വിങ്കിളിൻ്റെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയിൽ അവർക്ക് ആ PR സമയത്ത് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനോഹരമായ ഭവനങ്ങൾ കർത്താവ് വാങ്ങിക്കുവാൻ അവരെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ, ഭാവിയെ അങ്ങ് അനുഗ്രഹിക്കണമേ, അവരുടെ കുടുംബജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മിറക്കിൾസ് ടുഡേയുടെ സമയമാണ്. ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിൽ കൊച്ചിയിലുള്ള ബ്ലെസ്സിംഗ് സെന്ററിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങളാണ് ഈ ആഴ്ചയിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. കുറെ നാളുകൾക്ക് മുമ്പ് കൊച്ചിയിലെ ബ്ലെസ്സിംഗ് സെന്ററിൽ ഒരു അമ്മയും ഒരു കുഞ്ഞും വന്നിരുന്നു, ഒരു നവജാത ശിശുവുമായിട്ട് വന്നിരുന്നു. ആ കുഞ്ഞിനുണ്ടായ ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണ് അവരന്ന് പങ്കുവെച്ചത്. ഞാൻ വിശ്വസിക്കുന്നു ഇത് കണ്ട് കഴിയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇതുപോലെയുള്ള
അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ സാക്ഷി കാണാം. ആദ്യം നിൽക്കുന്നത് അജിത, രണ്ടാമത് നിൽക്കുന്നത് ബീന. ബീനയുടെ ചേച്ചിയാണ് അജിത. അജിതയുടെ കുഞ്ഞിന് ദൈവം നൽകിയ ഒരു സാക്ഷ്യവുമായിട്ടാണ് ഇന്ന് അജിത ഇവിടെ നിൽക്കുന്നത്. പറഞ്ഞത് ഇതാണ്, 2 മാസത്തിന് മുൻപാണ് ആ കുഞ്ഞ് ജനിച്ചത്. ജനിച്ച സമയത്ത് ആ കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. മഞ്ഞപ്പിത്തവുമായിട്ടാണ് ആ കുഞ്ഞ് ജനിച്ചത്. 19% മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു ആ കുഞ്ഞിന്. ശരീരം മുഴുവനും മഞ്ഞ നിറമായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബീന പറയുമായിരുന്നു, നീ ബ്ലെസ്സിങ് ടുഡേ ടി വി പ്രോഗ്രാം കാണാറുള്ളതല്ലേ, നമുക്ക് അവിടെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ വിളിച്ചില്ല. കുഞ്ഞു ജനിച്ചു 3 ദിവസമായപ്പോഴേക്കും ആ ഹോസ്പിറ്റലിലുള്ളവർ പറഞ്ഞു വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞതനുസരിച്ച് അവർ തൊട്ട് അടുത്ത് തന്നെയുള്ള ഒരു ESI ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോകുന്നതിന് മുൻപ് അജിത ഇങ്ങോട്ട് കോൾ സെൻ്ററിലേക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കുഞ്ഞിന് മഞ്ഞപ്പിത്തമാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ നിന്നും ഉണ്ടായിരുന്ന സഹോദരിമാർ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. പ്രാർത്ഥിച്ചു, ഹോസ്പിറ്റലിൽ ചെന്നു. 3ാം ദിവസം അവിടെ നിന്നും രോഗം ഭേദമായി ഡിസ്ചാർജായി, മുഴുവനുമായിട്ട് മാറിപ്പോയി. പിന്നെ ഇന്ന് വരെ ആ രോഗം വന്നിട്ടില്ല. അജിത പറഞ്ഞത് ഇതാണ്, ഡോക്ടർ പറഞ്ഞു ഇത് പെട്ടെന്ന് മാറാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നതെന്നാ പറയുന്നത്. രക്തം മാറ്റി കയറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു, തലച്ചോറിനെ ബാധിക്കുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ESI കൊണ്ടുപോകോളാൻ പറഞ്ഞു. ഇതിപ്പോ ആദ്യത്തെ കുഞ്ഞാണോ ഇത്? ആദ്യത്തെ കുഞ്ഞ് ഇതാണ്, രണ്ടാമത്തെ കുഞ്ഞാണിത്. ഓക്കെ, ആൺകുഞ്ഞാണോ പെൺകുഞ്ഞ്? പെൺകുഞ്ഞാണിത്. തലച്ചോറിനെ വരെ ബാധിക്കുമെന്ന് പറഞ്ഞ ആ അസുഖത്തിലാണ്, രക്തം മാറ്റിക്കയറ്റണം, അതുകൂടെ ഡയാലിസിസോ മറ്റോ ഒക്കെ ചെയ്യണം എന്നുള്ള പറഞ്ഞിരുന്ന ആ ഒരു സമയത്താണ് കർത്താവിൻ്റെ കരം ഈ കുഞ്ഞിൻ്റെ മേൽ വെച്ച് കർത്താവ് സൗഖ്യമാക്കിയത്. ഹല്ലേലൂയ. കൊച്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്നുള്ള സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ അമ്മ കരയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൂടെ, അല്ലേ, നമ്മുടെ കണ്ണ് എല്ലാവരുടെയും കണ്ണുകൂടെ ഇതോടെ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ, കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരിലേക്ക് ഒരു സൗഖ്യം ഇറങ്ങി വരികയാണ്. ആ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ കൈവയ്ക്കുക. കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്തു വെച്ചുകൊണ്ട്, നവജാത ശിശുക്കളെ എടുത്തു വെച്ചുകൊണ്ട് ഹോസ്പിറ്റലുകളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് ആ ശക്തി ഇറങ്ങി വന്ന് അവർ സൗഖ്യമാകട്ടെ കർത്താവേ. താങ്ക് യു ലോർഡ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഈ മകളെ അനുഗ്രഹിക്കുന്നു, ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തിയും ബലവും ആരോഗ്യവും കൊടുത്ത് ഇനിയും ഈ കുഞ്ഞിനെ വഴി നടത്തണമേ കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ. ജനം ചേർന്നാമേൻ പറഞ്ഞാൽ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനി ദൈവ സന്ദേശത്തിൻ്റെ സമയമാണ്. ഇന്നലെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന അതേ സന്ദേശം, വെഡിങ് അറ്റ് കാന, കാനായിലെ കല്യാണം, അതാണ് ഇന്നും നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഇന്നലെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്കറിയാം യേശു കർത്താവ് ചെയ്ത ആ അത്ഭുതത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന തത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഒന്നുമില്ലായ്മയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് യേശു കർത്താവ് നടത്തിയ കഥ, പ്രതികൂലത്തിൻ്റെ, പ്രശ്നത്തിൻ്റെ, ട്രബിൾസിൽ നിന്നുകൊണ്ട് സമാധാനത്തിൻ്റെയും വിടുതലിൻ്റെയും അവസ്ഥയിലേക്ക് യേശു എങ്ങനെ കൊണ്ടുവന്നു, അതുപോലെ തന്നെ ഒന്നുമില്ലാതെ 0 ആയിട്ട് നിൽക്കുന്ന ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവം എങ്ങനെ ഒരു വലിയൊരു ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സിലേക്ക്, അല്ലെങ്കിൽ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് എങ്ങനെ നടത്തി. ഇതായിരുന്നു നിങ്ങൾ ഇന്നലെ കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ അടുത്ത ഭാഗമാണ് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. അടുത്ത ഭാഗത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ അത്ഭുതം നാം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നാം ചെയ്യണം. ചില എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ ചില തത്വങ്ങൾ നാം അനുവർത്തിക്കണം. എന്തൊക്കെയാണ് ആ തത്വങ്ങൾ? ഒന്നാമതായിട്ട് ഇൻവൈറ്റ് ജീസസ്, യേശുവിനെ ക്ഷണിക്കുക. രണ്ടാമതായിട്ട് ഇൻവോൾവ് ജീസസ്, അതായത് യേശുവിനെ അതിൽ പങ്കെടുപ്പിക്കുക. മൂന്നാമതായിട്ട് ഒബേ ജീസസ്, യേശുവിനെ അനുസരിക്കുക. നാലാമതായി ബിലീവ് ജീസസ്, യേശുവിനെ വിശ്വസിക്കുക. അഞ്ചാമതായി ഗ്ലോറിഫൈ ജീസസ്, യേശുവിനെ മഹത്വപ്പെടുത്തുക. ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത് ഇൻവൈറ്റ് ആൻഡ് ഇൻവോൾവ് ജീസസ്, യേശുവിനെ ക്ഷണിക്കുക. എങ്ങനെയാണ് യേശുവിനെ ക്ഷണിക്കുക? യേശു ക്ഷണിക്കാത്തിടത്ത് ഒരിക്കലും വരികയില്ല. അത് യേശുവിൻ്റെ ഒരു സ്വഭാവമാണ്. ആ കാനായിലെ കല്യാണത്തിൽ യേശുവിനെ ക്ഷണിച്ചു, അതുകൊണ്ടാണ് അവൻ വന്നത്. എങ്ങനെയൊക്കെയാണ് നാം യേശുവിനെ ക്ഷണിക്കേണ്ടത് നമുക്കറിയില്ല. ഒരു വാക്ക് പറഞ്ഞാൽ യേശു വരുമോ? യേശുവിനൊരു കത്തിട്ട് നമുക്ക് ക്ഷണിക്കാൻ സാധിക്കുമോ? യേശുവിന് ഫോൺ ചെയ്ത് നമുക്ക് ക്ഷണിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് ക്ഷണിക്കാൻ സാധിക്കുന്നത്?
ഇന്നത്തെ സന്ദേശത്തിൽ അതിനുള്ള ഉത്തരമുണ്ട്. യേശുവിനെ ക്ഷണിക്കുക, രണ്ട്, യേശുവിനെ ഉൾപ്പെടുത്തുക. നമ്മുടെ പ്രശ്നത്തിന്റെ നടുവിൽ, നമ്മുടെ പ്രയാസത്തിന്റെ നടുവിൽ, നമ്മുടെ ആവശ്യത്തിന്റെ നടുവിൽ യേശുവിനെ ക്ഷണിച്ചാൽ മാത്രം പോരാ, അവന് ഇൻവോൾവ്മെന്റ് കൊടുക്കുക, അവനെ ഉൾപ്പെടുത്തുക. ഇതാണ് ഇന്നത്തെ സന്ദേശത്തിൽ നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കും. പക്ഷെ അതിന് മുൻപ്, ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ഈ സന്ദേശം മുഴുവൻ നിങ്ങൾ എഴുതിയെടുക്കണം. ഓരോ ബൈബിൾ റെഫറൻസുകൾ നിങ്ങൾ എഴുതിയെടുക്കണം. വീണ്ടും വരുന്ന ദിവസങ്ങളിൽ അത് വെച്ച് നിങ്ങൾ ഒത്തു നോക്കണം. ദൈവവചനം പഠിക്കണം. ദൈവവചനം നമ്മുടെ കാലിന് ദീപമാണ്, നമ്മുടെ പാതയ്ക്ക് പ്രകാശമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അതിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. സോ ഓവർ ടു കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്റർ. Now I'm going to give you 5 principles for life. ഇനി ഇപ്പോ നമ്മുടെ ജീവിതത്തിന് വേണ്ട 5 പ്രധാനപ്പെട്ട തത്വങ്ങളെ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. Based on this miracle. ഇന്നത്തെ ഈ ഒരു അത്ഭുതത്തെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ ബേസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള 5 തത്വങ്ങൾ. Number 1, invite Jesus. ഒന്നാമത്തെ പാഠം എന്നുള്ളത് യേശുവിനെ ക്ഷണിക്കുക. Everybody say invite Jesus. എല്ലാവരും പറയാമോ, യേശുവിനെ ക്ഷണിക്കുക. പറഞ്ഞേ. Number 2, involve Jesus. ഇനി ഇതെല്ലാം നിങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കണം. ഒന്നാമത്തെ എന്താ ഞാൻ പറഞ്ഞത്? യേശുവിനെ ക്ഷണിക്കുക. എന്നാൽ രണ്ടാമതായിട്ട് involve Jesus. രണ്ടാമത്തെ കാര്യം യേശുവിനെ ഉൾപ്പെടുത്തുക. പറഞ്ഞേ, ഉൾപ്പെടുത്തുക. ഒന്നുകൂടെ. Number 3, obey Jesus. മൂന്നാമത്തെ കാര്യം യേശുവിനെ അനുസരിക്കുക. പറഞ്ഞേ. Number 4, believe Jesus. നാലാമത്തെ കാര്യം യേശുവിനെ വിശ്വസിക്കുക. ബോലോ, ഉറക്കെ പറയാലും, എന്താണ് യേശുവിനെ? കറക്റ്റ്. Number 5, glorify Jesus. അഞ്ചാമത്തെ പാഠമാണ് യേശുവിനെ മഹത്വീകരിക്കുക. I'm going to say it again. ഞാൻ ഇത് വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ്. Invite Jesus. യേശുവിനെ ക്ഷണിക്കുക. Involve Jesus. യേശുവിനെ ഉൾപ്പെടുത്തുക. Obey Jesus. യേശുവിനെ അനുസരിക്കുക. Believe Jesus. യേശുവിൽ വിശ്വസിക്കുക. And glorify Jesus. യേശുവിനെ മഹത്വപ്പെടുത്തുക. Now let's take the first one. ഇനി ഇപ്പോ അതിന്റെ ഒന്നാമത്തെ പാഠം നമുക്ക് എടുക്കാം. What is that? എന്തായിരുന്നു അത്? Yes, യേശുവിനെ ക്ഷണിക്കുക. Invite Jesus. Invite Jesus. യേശുവിനെ ക്ഷണിക്കുക. Verse number 2 in this text says Jesus and his disciples had also been invited to the wedding. രണ്ടാമത്തെ വചനത്തിലേക്ക് നോക്കിയാലും അവിടെ എഴുതിയിട്ടുണ്ട് യേശുവിനെയും ശിഷ്യന്മാരെ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. My God. Meaning if they had not invited him, he would not have come. അതിന്റെ അർത്ഥം ഇതാണ്, ആ വീട്ടുകാർ യേശുവിനെ ക്ഷണിച്ചില്ലായിരുന്നെങ്കിൽ യേശു ഒരിക്കലും ആ വിവാഹത്തിൽ പങ്കെടുക്കില്ലായിരുന്നു. Why did Jesus show up in that wedding house? എന്തുകൊണ്ടാണ് യേശു കർത്താവ് തന്റെ മുഖം അവിടെ കാണിച്ചത്? Because they had invited him. കാരണം വീട്ടുകാർ യേശുവിനെ ക്ഷണിച്ചിരുന്നു. Now I'm going to tell you something very very important. ഇനി ഇപ്പോ ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. Jesus has a peculiar special nature. യേശുവിന് വളരെ വിചിത്രമായ വളരെ വിഭിന്നമായ ചില സ്വഭാവരീതികളുണ്ട്. Even though he is the creator, യേശു കർത്താവ് സൃഷ്ടാവായിരുന്നിട്ട് പോലും, even though he is the owner of everything, പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനാണെങ്കിൽ പോലും, even though he is the supreme authority, പരമോന്നത അധികാരിയാണ് യേശു എന്നതിൽ പോലും, he keeps all courtesies and ethics, എങ്കിലും അവൻ എല്ലാവിധമായിട്ടുള്ള നിയമങ്ങളും സദാചാരങ്ങളും അവൻ പാലിച്ചുകൊണ്ടിരുന്നു. എല്ലാ ആചാര മര്യാദകളും. He will never intrude, he will never trespass, he will never usurp. യേശു എല്ലാ ആചാര മര്യാദകളും പാലിച്ചിരുന്നു. അതിനെ യേശു കർത്താവ് ഒരിക്കലും ലംഘിച്ചിരുന്നില്ല. അതിനെ യേശു കർത്താവ് ഒരിക്കലും അതിക്രമിച്ച് കടന്നിരുന്നില്ല. Jesus is a gentleman. കാരണം യേശു ഒരു മാന്യനായ വ്യക്തിയാണ്. Amen.
Tell the next person, Jesus is a gentleman. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, നിന്റെ യേശു ഒരു മാന്യനാണ്. പറഞ്ഞു, not a cheap character, but നിന്റെ യേശു ഒരു മാന്യനാണ്. അവൻ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ളവനല്ല, തരംതാണ വ്യക്തിയല്ല യേശു. Hallelujah. Amen. Now I'm going to give you a few examples. ഞാൻ നിങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ തരാൻ പോവുകയാണ്. Are you with me this morning? ഈ ഉദാഹരണങ്ങൾ കേൾക്കുന്നതിനു മുൻപേ നിങ്ങളിൽ എത്ര പേർ എന്നോട് കൂടെയുണ്ട്? Are you there with me? ഇന്ന് എന്റെ കൂടെയുള്ളവരുടെ ഒരു hallelujah കേൾക്കട്ടെ. So many years back, ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് from heaven, സ്വർഗ്ഗത്തിൽ നിന്ന് Gabriel came down. Gabriel എന്ന് പറയുന്ന ദൂതൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. To the house of Virgin Mary. Maria ennu parayna kanniga Mariyathinte veettilekku Gabriel doodan irangi vannu. And he announced the message. Avide ninnukonde avan tande sandeshathe prakhyapichu. Little lady, the savior of the world is going to be born in your womb. Priya penkutti ninde agathu ലോകത്തിന്റെ രക്ഷിതാവായിട്ടുള്ള ദൈവം വന്ന് പൂജാതനാകാൻ പോവുകയാണ്. That is the determination of heaven. അത് സ്വർഗ്ഗത്തിന്റെ നിയമനമായിരുന്നു. Mary answered, "May it be to me as you have said." Then the angel left her. 38-ാമത്തെ വചനത്തിൽ മറിയ പറയുന്നു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നീ പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ. മറിയ മറുപടി പറഞ്ഞു, ദൂതൻ അവളെ വിട്ടുപോയി. Only that time the power of the Almighty overshadowed her and there came a holy babe in her womb. അവൾ ആ വചനങ്ങൾ നിവർത്തിയാകട്ടെ എന്ന് പറഞ്ഞു സ്വീകരിച്ച നിമിഷത്തിന് ശേഷം മാത്രമേ അത്യുന്നതിന്റെ ശക്തി അവളുടെ മേൽ നിഴലിട്ടുള്ളൂ. Listen to me people. ദയവായി എന്നെ ശ്രദ്ധിച്ചാലും, until and unless you invite Jesus, he will not come to your life. യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാതെ ഒരിക്കലും യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയില്ല. Can you say amen? എത്ര പേർ ആമേൻ പറയും? That is a principle for life. അത് ജീവിതത്തിന്റെ ഒരു പാഠമാണ്. He is the owner. അവനാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓണർ എന്നുള്ളത്. He is the authority. അവനാണ് അധികാരി എന്നുള്ളത്. But he will never come by his own. You have to invite him. എന്നാൽ അവൻ ഒരിക്കലും ഇടിച്ചു കയറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം യേശുവിന് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ അവനെ ക്ഷണിച്ചു വരുത്തണം. Many people came to Jesus. ഒത്തിരി ആളുകൾ യേശുവിലേക്ക് വരുന്നുണ്ട്. Many people approach Jesus for healing and miracle. എത്ര ആളുകളും യേശുവിനെ അത്ഭുതങ്ങൾക്ക് വേണ്ടിയും രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടിയും യേശുവിനെ സമീപിക്കാറുണ്ട്. സമീപിച്ചു. And Jesus said, "What do you want me to do for you?" അവരോടൊക്കെ യേശു ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. And he made them speak out their need. എന്നിട്ട് അവരെ കൊണ്ട് അവരുടെ ആവശ്യം എന്താണെന്ന് യേശു അവരുടെ വായ കൊണ്ട് തന്നെ പറയിപ്പിക്കുമായിരുന്നു. Jesus, I want healing. യേശു, എനിക്ക് സൗഖ്യം ആവശ്യമുണ്ട്. Jesus, I want eyesight. എന്റെ കണ്ണ് തുറക്കണമേ. They had to speak out. അവരെ കൊണ്ട് അവരുടെ രോഗത്തിന്റെ ആവശ്യം യേശു പറയിപ്പിക്കുമായിരുന്നു. യേശുവിന് അത് അറിയാമെങ്കിൽ കൂടെ. In other words, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, they had to invite Jesus personally into that situation so that they could receive a healing. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവരുടെ ആവശ്യത്തിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായി ആ വ്യക്തികളെ കൊണ്ട് യേശുവിനെ ക്ഷണിപ്പിച്ചതിന് ശേഷം മാത്രമേ യേശു അവരുടെ ജീവിതത്തിൽ രോഗസൗഖ്യങ്ങളും വിടുതലുകളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചിരുന്നുള്ളൂ. ഹല്ലേലൂയ. ഇനി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുകയാണ് കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ആ കാനായിലെ കല്യാണ വീട്ടിൽ നടന്ന അത്ഭുതം പോലെ അനുഗ്രഹത്തിന്റെ ഒരു വലിയ വിരുന്ന് കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, യേശുവേ എന്റെ ജീവിതത്തിലേക്ക്, എനിക്ക് ശേഷം ഇത് പറയാൻ തുടങ്ങിയാലും എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. കാനായിലെ കല്യാണ വീട്ടിൽ നടന്നതുപോലെ ഒരത്ഭുതം അങ്ങ് എനിക്ക് വേണ്ടി ചെയ്യണമേ. യേശുവേ, അങ്ങേ ഞാനിപ്പോൾ ക്ഷണിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ പ്രശ്നത്തിലേക്ക്, എൻ്റെ ആവശ്യത്തിലേക്ക് ഞാൻ അങ്ങയെ ക്ഷണിക്കുന്നു.
യേശുവെ, എൻ്റെ പ്രശ്നത്തിൽ, എൻ്റെ ആവശ്യത്തിൽ കൈകാര്യം ചെയ്യുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അങ്ങേക്ക് ഞാനിപ്പോൾ നൽകുന്നു. ഉറക്കെ വായ തുറന്ന് പറയാൻ തുടങ്ങിയാലും, യേശുവേ, അങ്ങയെ ഞാൻ വിശ്വസിക്കുന്നു. യേശു എൻ്റെ ദൈവമാണ്, യേശു എൻ്റെ കർത്താവാണ്, യേശുവിനായി എൻ്റെ ജീവിതത്തെ ഞാനിപ്പോൾ സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ. കർത്താവ് ഒരു വലിയ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുകയാണ്. രോഗികളായിട്ടുള്ള പ്രിയപ്പെട്ടവർ വേഗത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ അത്ഭുതം. ഇന്ന് കേട്ട ആ നവജാത ശിശുവിന് വേണ്ടി കർത്താവ് ചെയ്ത അത്ഭുതം പോലെ ഒരത്ഭുതം കർത്താവ് നിങ്ങൾക്കായി ചെയ്യാൻ പോവുകയാണ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ നാവിന് ചുറ്റുമായിട്ട് എന്തോ അലർജി വന്നിട്ട് നാവിന് ചുറ്റും പഴുത്ത് 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 വല്ലാതെ വേദന അനുഭവിച്ചിട്ട് നിങ്ങൾ ദിവസങ്ങളായി നിങ്ങൾ സംസാരിച്ചിട്ട് ദിവസങ്ങളായി നിങ്ങൾ വെള്ളം പോലും കുടിച്ചിട്ട് അതുപോലെ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾക്ക് വല്ലാത്ത ദേഷ്യ സ്വഭാവം നിങ്ങളിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്, ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ കർത്താവേ. അങ്ങയുടെ സാന്നിധ്യത്തെ അങ്ങ് ഇറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ തന്നെ മൂക്കിന് വെളിയിലായിട്ട് വല്ലാത്ത പ്രശ്നം അനുഭവിക്കുന്ന ചില വ്യക്തികൾ, മൂക്കിൻ്റെ പാലം ഇങ്ങനെ മാറിയിരിക്കുന്നു എന്ന് പറയുന്ന പോലെ പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തി, കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മകളുടെ വിവാഹം നടക്കാനായി പോവുകയാണ്, പക്ഷേ ഒന്നും മുൻപിൽ ഒന്നും ഒരുങ്ങിയിട്ടില്ല, ആരും ഒന്നും ഒരുക്കിയിട്ടുമില്ല. പക്ഷെ കർത്താവ് പറയുന്നു, അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ കാനായിലെ കല്യാണ വീട്ടിൽ നടന്നത് പോലെ അത്ഭുതങ്ങൾ കർത്താവ് നിന്റെ ഭവനത്തിൻ്റെ അകത്ത് ചെയ്യാൻ പോവുകയാണ്. വരുന്നവർ ആശ്ചര്യപ്പെടുന്നത് പോലെ ഒരത്ഭുതം, അടയാളങ്ങൾ കർത്താവ് നിങ്ങളുടെ ഭവനത്തിൽ ചെയ്യാൻ പോകണം. വിശ്വസിക്കുക കർത്താവേ. ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വിവാഹം മംഗളകരമായി നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, ആന്തരിക അവയവങ്ങളിൽ സൗഖ്യം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആന്തരിക അവയവങ്ങളിലുള്ള ക്യാൻസറുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ലിവർ ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ശ്വാസകോശത്തിനകത്തുള്ള ക്യാൻസർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഗർഭപാത്രത്തിനകത്തുള്ള ക്യാൻസർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കുടലിനകത്തുള്ള ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്തത്തിലെ ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. വൃക്കയ്ക്കകത്തുള്ള ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ കർത്താവേ. അതുപോലെ തന്നെ സ്വരപേടകത്തിൽ അകത്തിരിക്കുന്ന ആ ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ, നിങ്ങളുടെ തൊണ്ടയുടെ മേൽ കർത്താവിൻ്റെ കരം വന്നു ചേരുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ആ വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പല്ല്, നിങ്ങളുടെ വായ്ക്കകത്തുള്ള പല്ല് എടുത്താലും വീണ്ടും വീണ്ടും പല്ല് മുളച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അസുഖമുള്ള വ്യക്തി, ഡോക്ടേഴ്സിന് അത് എന്ത് ചെയ്യണമെന്ന് സാധ്യമല്ല, ഓരോ പ്രാവശ്യവും പല്ലെടുത്തുകൊണ്ടിരിക്കുക, ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, അങ്ങ് ആ വ്യക്തിയെ സൗഖ്യമാക്കിയതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവേ. കാൽമുട്ടിലെ നീര് യേശുവിൻ്റെ നാമത്തിൽ വറ്റി പോകട്ടെ. ഇപ്പോൾ തന്നെ അത് പൂർണ്ണമായി സൗഖ്യമാകട്ടെ. ഇന്നു മുതൽ ആ സ്റ്റോക്കിംഗ്സ് നിങ്ങൾ കെട്ടിവെച്ചിരിക്കുന്ന അത് അഴിച്ചു മാറ്റുക. ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കി. ഇനി അങ്ങനെയൊന്നും കെട്ടിവെക്കേണ്ട ആവശ്യം പോലുമില്ല. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. എല്ലാ രോഗികളെയും അങ്ങ് കണ്ട് മനസ്സലിഞ്ഞ് സൗഖ്യമാക്കണമേ കർത്താവെ. അങ്ങ് കൊടുത്ത വിടുതലിനായി നന്ദി, അങ്ങയുടെ സൗഖ്യത്തിനായി നന്ദി, അങ്ങയുടെ നന്മകൾക്കായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ആഴ്ചയിൽ കൊല്ലത്താണ് ഞാൻ ഞായറാഴ്ച ബ്ലെസ്സിംഗ് സെന്ററിൽ വരുന്നുണ്ട്. നിങ്ങൾ അവിടെ വരണം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കും. അതുപോലെ വരുന്ന ആഴ്ചയിൽ തിങ്കൾ മുതൽ ഞായർ വരെ പ്രത്യേകമായിട്ടുള്ള ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ആ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാനിപ്പോൾ സാദരം ക്ഷണിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കാണാം. നാളത്തെ എപ്പിസോഡിലൂടെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്, വ്യഭിചാരിണി ആയിരുന്ന ഒരു സ്ത്രീയെ സ്നേഹിച്ച പ്രവാചകനാര്? Which prophet loved an adulterous woman? Options: A. Hosea, B. Daniel, C. Ramyav, D. Yagish.
നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ എ ബി സി ഓർ ഡി. ശരി ഉത്തരം അയക്കുന്നവർക്ക് OMX നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരണമെന്ന്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 222 1111, 0484 422 111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, email info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ്: ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 225, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 68204.